പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ രാധികയുടെയും കൃഷ്ണയുടെയും ചതി പുറത്തായതിനെ തുടർന്ന് ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനിയും തനിക്ക് ഈ ബന്ധത്തിൽ തുടരാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ ഇത്രയും നാളത്തെ ചതി പൊറുക്കാൻ തന്നെ തനിക്ക് സാധിക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ്. നമ്മുടെ കൃഷ്ണ ഒടുവിൽ ഇനിയൊരു ശല്യമായി താൻ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ അവസരം മുതലെടുക്കുന്നതിനായി തീരുമാനം എടുക്കുന്ന ജയും ഭരതും കാവ്യയെ പറ്റിച്ചുകൊണ്ട് സ്വത്തുക്കളെല്ലാം സ്വന്തം പേരിലേക്ക് മാറ്റണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി അവർ കാവ്യയെ ചെന്ന് കാണുകയും കാവ്യയുടെ ഈ അവസ്ഥയിൽ ഇനി കാര്യങ്ങൾ എളുപ്പമായിരിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ കാവ്യയെ സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അവർ ഓഫീസിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി ഇനി ഭരത് നോക്കിക്കൊള്ളും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ തകർന്നു പോകുന്ന കാവ്യ തൽക്കാലത്തേക്ക് കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുക്കുകയും ഇതേ തുടർന്ന് സ്വത്തുക്കളും കമ്പനിയുമെല്ലാം ഭരത്തിനോട് നോക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി കൈവന്ന ഈ അവസരം മുതലെടുക്കുന്നതിനായി തീരുമാനം എടുക്കുന്ന ഭരത് ഇതേ തുടർന്ന് സ്വത്തുക്കൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കൃത്യമായി മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഇതോടെ ഓഫീസിലേക്ക് ഇനി കൃഷ്ണ വരേണ്ട ആവശ്യമില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നതിനായി ഞങ്ങളുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കൃഷ്ണയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൃഷ്ണ തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു നിൽക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് കമ്പനിയിലെ കാര്യങ്ങളിലെല്ലാം തിരിമറികളുമായി ഭരത് മുന്നോട്ടേക്ക് പോകുന്നത്. സ്വന്തം ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഭരത് ഇതേ തുടർന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് പൈസ കൈപ്പറ്റുകയും കമ്പനിയെ വഞ്ചിച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ അവിടുത്തെ എംപ്ലോയീസ് പറഞ്ഞ് കൃഷ്ണ അറിയാൻ ഇടയാകുന്നു. പക്ഷേ ഡയറക്റ്റായി ഇപ്പോൾ തനിക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ അതുകൊണ്ട് തന്നെ ഭരത്തിൻ്റെ ഈ ചതി കാവ്യയെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ കാവ്യ മാഡം ഇതൊന്നും കേൾക്കുന്നതിനുള്ള മൂഡിലല്ല എന്നും ആകെ തകർന്നിരിക്കുകയാണ് എന്നും എംപ്ലോയീസ് പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് നമ്മുടെ കൃഷ്ണ. ഇതേ തുടർന്ന് ഇതിനൊരു തിരിച്ചടിയും പരിഹാരവും ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കൃഷ്ണ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഭരത്തിനെ ചെന്നു കാണുന്നതിനായി കൃഷ്ണ തയ്യാറാവുകയും കമ്പനിയെ വഞ്ചിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ കമ്പനി കാര്യത്തിൽ കൃഷ്ണ ഇനി ഇടപെടേണ്ട ആവശ്യമില്ല എന്നും കൃഷ്ണയെ ഇവിടെ നിന്ന് ഒഴിച്ചുവിട്ടതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന ഭരത് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഞങ്ങളാണ് എന്നും ഡൈവോഴ്സ് നോട്ടീസ് അധികം വൈകാതെ തന്നെ കിട്ടുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കൃഷ്ണ ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും താൻ കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ കമ്പനി ഈ നിലയിൽ എത്തിച്ചത് എന്നും അതുകൊണ്ട് തന്നെ ഈ കമ്പനി തകർന്നു പോകാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന കൃഷ്ണ ഒടുവിൽ പുതിയൊരു തന്ത്രവുമായി മുന്നിലേക്ക് കടന്നു വരികയാണ്. ഇതേസമയം രാധിക ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുകയും ഉടൻ തന്നെ കാവ്യയുടെയും കൃഷ്ണൻ്റെയും ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പോകണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.